ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പാലുകറിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കരിച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ കരിച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് 1 തണ്ട് കരിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കാം. ആ കരിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 വലിയ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞ് അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. ശേഷം 1 സ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടാം. ഉപ്പ് ചേർത്ത് സവാള വഴട്ടിക്കഴിഞ്ഞാൽ അത് വേഗം നമുക്ക് തയ്യാറായി കിട്ടും. ഇതിലേക്ക് ചെറിയതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 പച്ചമുളകാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുപ്പിലെ തീ ഒന്ന് ചെറുതാക്കി വെച്ച് അതൊന്ന് അടച്ച് വേവിച്ചാൽ ഉള്ളി പെട്ടെന്ന് നമുക്ക് വേവിച്ച് കിട്ടും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മുളക് പൊടി ചേർത്ത് കാണിക്കാത്തത് ആ സമയത്താണ് ഇവിടെ കറണ്ട് കട്ടായത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. അതിനുശേഷം കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഈ ഉള്ളി ഒന്ന് വേവാൻ വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. റെഡി ആയിട്ടുള്ള മസാലക്കൂട്ടിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം എടുത്തിരിക്കുന്നത് 1/4 കിലോ ചെമ്മീനാണ്. അത് മുഴുവനായിട്ടല്ലേ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ആ മസാലയോട് കൂട്ടി യോജിപ്പിക്കുക. പിന്നെ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതിനുശേഷം തുറന്ന് ഒന്നും അടച്ച് വേവിക്കുക. ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, മസാലയൊക്കെ അതിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. 200 ml 2 കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കറി നന്നായിട്ട് വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ 2 കപ്പിലും കൂടുതൽ ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കാൻ പാടില്ല, അപ്പോഴേക്കും വാങ്ങി വെക്കണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഏകദേശം നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ടുള്ളതാണ്. നമുക്കിത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ്. ഇപ്പം കറണ്ടൊക്കെ പോയിട്ടുണ്ടാണെങ്കിൽ, വീട്ടിലേക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടാണെങ്കിൽ അരച്ച് കറി വെക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും നല്ലത് തേങ്ങാപ്പാൽ. കൈകൊണ്ടുണ്ടാണെങ്കിലും പാലൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ദോശ, ചപ്പാത്തി, അതുപോലെ തന്നെ ബ്രെഡ്, ഇതൊക്കെ കൂടി നല്ല ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈ കറി തന്നെയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം, തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ദെൻ താങ്ക് യു.